ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം കുറച്ച് ദിവസമായി ഉണ്ടാവും നമ്മുടെ വ്ളോഗ് കണ്ടിട്ട് ഇപ്പോൾ ക്യു ആൻഡ് എ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ബിഹൈൻഡ് ദി സീനാണ് ഇട്ടത് പക്ഷേ ബിഹൈൻഡ് ദി സീനൊക്കെ മുന്നത്തെ ആയതുകൊണ്ടും പുതിയ വ്ളോഗൊന്നും വന്നിട്ടില്ല ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇക്കാ ക്യു ആൻഡ് എയുടെ പാർട്ട് 3 ഇല്ല അല്ലെങ്കിൽ വേറെ വ്ളോഗ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴൊന്നും നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് ഞാൻ അങ്ങനെ ഒരുപാട് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എന്തായാലും ഇത് ഷെയർ ചെയ്യാൻ തോന്നി അതുകൊണ്ട് പറയുന്നതാണ് ആക്ച്വലി ഒരു 10-12 ദിവസമായിട്ട് ഞാനും സിനിയും ഒരുമിച്ചില്ല അതുകൊണ്ടാണ് നമ്മൾ ലൈവോ അല്ലെങ്കിൽ വ്ളോഗോ ആയിട്ട് വരാത്തത് അതിനൊരു റീസൺ ഉണ്ട് ഞങ്ങൾ പിണങ്ങിയിരിക്കൊന്നല്ല കേട്ടോ ഞാൻ അങ്ങനെ വിചാരിക്കണ്ട ഞങ്ങൾ പിണങ്ങി രണ്ടുപേരും രണ്ട് വീട്ടിലായി അങ്ങനെ ഒന്നുമല്ല സിനി അവളുടെ വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായപ്പോൾ ജസ്റ്റ് ഒരു 12 ദിവസം മുന്നേ പോയതായിരുന്നു നാളെ വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോയേ പക്ഷെ പെട്ടെന്നാണ് നമ്മുടെ ഈ എൻ്റെ വീടിൻ്റെ ഏരിയ കണ്ടെയ്ൻമെൻറ് സോൺ ആയത് ആ കണ്ടെയ്ൻമെൻറ് സോണായി അതുകൊണ്ട് തന്നെ പിന്നെ പുറത്തുനിന്ന് ഒരാൾക്കും ഇന്നാവാൻ പറ്റില്ല എന്നുള്ള ഇതുണ്ട് എന്താ പറയുക നിയമം ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാം അത് കണ്ടെയ്ൻമെൻറ് സോൺ ആയി കഴിഞ്ഞാൽ പുറത്തുനിന്ന് പിന്നെ വരാൻ പറ്റില്ല അപ്പം ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ നന്നായിട്ട് കൊറോണ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു ഇവിടെ കണ്ടെയ്ൻമെൻറ് എന്നാണ് ഇത് തുറക്കുക എന്നൊന്നും അറിയാത്തതുകൊണ്ട് അപ്പോൾ സിനിയോട് പറഞ്ഞാൽ എന്തായാലും സിനിയെ 2-3 ദിവസം കഴിഞ്ഞ് ഇവിടെ റെഡി ആകുമ്പോൾ വരാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പുതിയ വ്ളോഗൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പം അതിലെ ട്വിസ്റ്റ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഉള്ളിലും കൊറോണ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ക്വാറന്റൈനാണ് ഇപ്പോൾ നമ്മുടെ ഫാമിലി ഞങ്ങളുടെ ഫാമിലിയുടെ ഉള്ളിലൊക്കെ മൊത്തത്തിൽ കൊറോണ ഇങ്ങനെ സ്പ്രെഡായി നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ എല്ലാവരും ക്വാറന്റൈനിലാണ് ഇപ്പം എൻ്റെ വീട്ടിൽ നിന്നൊന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അപ്പോൾ നാളെ ഞങ്ങളുടെ വീട്ടിൽ എനിക്കൊക്കെ നാളെ ടെസ്റ്റാണ് കൊറോണ ടെസ്റ്റാണ് COVID-19 അപ്പോൾ നാളെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റിജൻ ടെസ്റ്റ് അല്ല ശരിക്കുള്ള ടെസ്റ്റ് ആയത് കാരണം കൊണ്ട് തന്നെ 1-2 ദിവസം പിടിക്കും അതിൻ്റെ റിസൾട്ട് വരാൻ അപ്പോൾ നാളെ ടെസ്റ്റ് ചെയ്യും സിനി ഇവിടെ അല്ലാത്തതുകൊണ്ട് അൽഹംദുലില്ല സിനിക്ക് അത്രയ്ക്കാണ്ട് പ്രശ്നമില്ല കാരണം ഒരു 12 ദിവസമായിട്ടുണ്ടല്ലോ സിനി എന്നിൽ നിന്ന് മാറി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സിനിക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത് എനിക്കിനിയിപ്പോൾ പോസിറ്റീവ് ആയാൽ തന്നെ പറയാൻ പറ്റില്ല ഒന്നും എന്തായാലും സിനിക്കും ടെസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഡേറ്റ് കിട്ടിയിട്ടില്ല സിനിക്ക് അതുകൊണ്ടാണ് സിനി ടെസ്റ്റ് ചെയ്യാത്ത മക്കൾക്കാർക്കും ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ല സിനിക്കും ചെറുതായിട്ട് പ്രശ്നം എനിക്കാണുള്ളത് പിന്നെ അതുപോലെ എൻ്റെ ഫാമിലിയിലൊക്കെ ചെറുതായിട്ട് ചുമ പനി തൊണ്ടവേദന കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പോസിറ്റീവ് ആവാൻ ചാൻസ് കൂടുതലാണ് നമ്മുടെ ഫാമിലിയുടെ ഉള്ളിലൊക്കെ ഉള്ള കാരണം നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ദിവസം വരാണ്ടിരുന്നത് അപ്പോൾ വേറെ ഒന്നും കൊണ്ടുമല്ല ഒരുപാട് പേര് ചോദിച്ചു അവർക്കൊക്കെ ഇങ്ങനെ ആൻസർ പറയണമെന്നുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഒരു പ്രശ്നമാണെന്ന് പക്ഷേ ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ട എന്തിനാണ് നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവരോടും പറയണേന്ന് പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പം നിങ്ങളുടെ പ്രാർത്ഥന കാരണങ്ങൾ കൊണ്ടൊക്കെ പലതും മാറി മറിയാലോ അപ്പോൾ എല്ലാവരും കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കുക ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാനിപ്പോൾ വിചാരിച്ച് ഇന്ന് പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച പക്ഷെ എനിക്ക് തോന്നി ചിലപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഇന്ന് ഇതെടുത്തു നാളെ പോകുന്നത് എടുത്ത് അവിടുത്തെ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ ടെസ്റ്റ് ചെയ്യുന്ന എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് എടുത്ത് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുക ഇപ്പോൾ നമ്മളെല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വലിയ ഒരു എന്താ പറയുക ഭീതിയിൽ നിന്ന് എല്ലാവരെയും രക്ഷിക്കട്ടെ ദൈവം അപ്പം നാളെ ഇനി പോകുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് പോയിട്ട് അവിടുന്ന് പറ്റുന്ന വീഡിയോസൊക്കെ എടുത്തിട്ട് മൊത്തം ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരോടും അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്നതാ കൊറോണ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് തലവേദന അതുപോലെ തന്നെ തൊണ്ടവേദന കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സിനി ഇല്ലാണ്ടുള്ള കുറച്ച് ദിവസങ്ങളായിരുന്നു ഇത് ശരിക്കും എന്താ പറയുക ഭയങ്കര ബോറടി ആയിരുന്നു മക്കളും ഇല്ല സിനിയും ഇല്ലാതെ പക്ഷേ ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് സിനി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ഇതിൽ നിന്നൊരിത്തിരി ഒരു എന്താ പറയുക ഒരു മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നമുക്ക് പോസിറ്റീവ് ആയാലും അവൾക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു സമാധാനമുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നമ്മുടെ ഫാമിലിയിൽ പോസിറ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം കണ്ടെയ്ൻമെൻറ്റ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഫാമിലിയിലൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഫാമിലിയിൽ പോസിറ്റീവ് ആയി പിന്നെ പിന്നെ അത് എന്താ പറയുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കും ചാൻസുകൾ കൂടുതലാണ് ഉണ്ടാവാൻ അപ്പം ഇന്നത്തെ കൊറോണ ടെസ്റ്റ് കഴിഞ്ഞാൽ നാളെ അല്ലെങ്കിൽ മറ്റൊന്ന് നമുക്ക് റിസൾട്ട് അറിയാം റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പോസ്റ്റ് ചെയ്യുന്നതാണ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും ഞാനത് ഷെയർ ചെയ്യുന്നതാണ് ഇപ്പോൾ അതാ ഒരു 10 മിനിറ്റിൽ ഞങ്ങൾ ഇറങ്ങും
അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞ് എനിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ എടുക്കുന്നതാണ്. കൊറോണ ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് അവർ ചിലപ്പോൾ അടിക്കുമോ എന്നറിയില്ല. എന്നിരുന്നാലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പറ്റുമോ നോക്കട്ടെ. പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് വീഡിയോ എടുത്തിട്ട് ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങൾ. ഇപ്പം എല്ലാവരും കെയർ ചെയ്യുക. ഇപ്പോൾ ഫുള്ളായിട്ട് പടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ കൊറോണ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സീറോ കേസ് സീറോ ആയിട്ടുണ്ടായിരുന്നൊരു സംസ്ഥാനമാണ് നമ്മൾ കേരളം. ഇപ്പം അതിങ്ങനെ കൂടി 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 ഇപ്പോൾ ഒരു 4000 അബവ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാവരും കെയർ ചെയ്യുക. അപ്പോൾ വരികയാണെങ്കിൽ തന്നെ അത് നമ്മൾ കൊറോണ പോസിറ്റീവ് ഉള്ള പോലെ പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുകയും നല്ലത്. കാരണം ഇത് മാനസികമായിട്ട് നമ്മൾ കുറച്ചും കൂടിയും ഇതിൽ തയ്യാറെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ടെൻസ്ഡായി പോകും. അപ്പോൾ വരികയാണെങ്കിൽ വരട്ടെ, വന്നാൽ അത് നേരിടാൻ തന്നെ നമ്മൾ പ്രാപ്തരാവുക. ഇപ്പം ഞാനിപ്പോൾ രണ്ടും കൽപ്പിച്ചിട്ടിരിക്കുന്നത് ഇതിപ്പോൾ പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ വാട്ടെവർ ആയിക്കഴിഞ്ഞാൽ ആയി. അത്ര നെഗറ്റീവ് ആയാൽ അൽഹംദുലില്ല, പോസിറ്റീവ് ആയാലും ഓക്കെ, ഇൻഷാല്ലാ മാറും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ പോവും. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ പോയി വന്നതിന് ശേഷം അവിടുത്തെ വിശേഷങ്ങളും അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളും അതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിത് ഇറങ്ങുകയാണ്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി പോയിട്ട് വന്നിട്ട് കാണാം. എല്ലാവരും ദുആ ചെയ്യും. അപ്പോൾ ഞാനിത് ഇറങ്ങി. ഇനിയിപ്പോൾ ഇന്ന് ടെസ്റ്റാണ്, ഇത് 11 മണിക്ക് ടെസ്റ്റാണ്. അപ്പോൾ പോയിട്ട് വന്നിട്ട് നാളെയാണ് റിസൾട്ട് അറിയുക. അപ്പോൾ എന്താവും എന്നുള്ള കാര്യം നോക്കാം. നിങ്ങളുടെ ഒക്കെ ദുആ ഉണ്ടാവണം. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഒക്കെ ഫുള്ള് കണ്ടെയ്ൻമെൻറ് സോണായിട്ട് എവിടെയും വണ്ടികളൊന്നുമില്ല, ഫുള്ള് ഇതാണ്, ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഞാൻ ഇതാ കൊറോണ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നാണ് നമ്മുടെ ടെസ്റ്റ്. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇവിടെ താലൂക്ക് ഹോസ്പിറ്റലിലെത്തി, ചാവക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞങ്ങളിതാ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവരൊക്കെ ഈ കൊറോണ ടെസ്റ്റിന് വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണ്. നല്ല മഴ ഉണ്ട്. അപ്പോൾ എൻ്റെ ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ കണ്ടില്ലേ, ഫുള്ള് എല്ലാവരും വെയിറ്റിങ്ങിലാണ്. നല്ല തിരക്കുണ്ട്, കുറേ നേരമായി വന്നിട്ടിപ്പോൾ. അപ്പോൾ തിരക്ക് കാരണം കൊണ്ട് ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂറായിട്ട് വെയിറ്റിങ്ങിലാണ്. ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരും തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ എൻ്റെ ഇതെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ നമ്മൾ പോവുകയാണ്. നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ഞാൻ ഇതാ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇതാ നമ്മുടെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ്. ഞാൻ പറ്റുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അത്രേ അവിടെ പറ്റുള്ളൂ നമുക്ക് എടുക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ തിരിച്ച് വീട്ടിലെത്തി. വീണ്ടും ക്വാറന്റൈനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മളുടെ റിസൾട്ട് അറിയാം. അതുവരേക്കും വെയിറ്റിങ്ങിലാണ്. തീർച്ചയായിട്ടും ഉടൻ തന്നെ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ഓക്കെ, ബൈ.